ആൽഫ ടി വി സംപ്രേഷണം ചെയ്യുന്ന ജീവമാർഗം എന്ന ഈ ആത്മീയ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. മാന്യ പ്രേക്ഷകർക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. മരണം, മരണാനന്തര ജീവിതം, പ്രസക്തമായ ഈ വിഷയം സംബന്ധിച്ച് ചില വസ്തുതകളാണ് നാം ചിന്തിച്ച് വരുന്നത്. മരണം അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ്. ഏതൊരു മനുഷ്യരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിത്യ യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൽ ഇന്ന് നടമാടുന്നു ഏവർക്കും ദൃശ്യമായ ഒരു വസ്തുതയും ആണ്. മരണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വിവിധ മതങ്ങളും മതചിന്തകളും ചിന്തകന്മാരും ഗുരുക്കന്മാരും ഒക്കെ സമൂഹത്തിന് പകർന്ന് നൽകിയിട്ടുണ്ട്. ഇവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ദർശനമാണ് വിശുദ്ധ ബൈബിൾ നൽകുന്നത്. മരണത്തെ സംബന്ധിച്ച് കൃത്യമായും ശാസ്ത്രീയമായി അവഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടാണ് വിശുദ്ധ ബൈബിൾ. നമ്മൾ കാണുകയുണ്ടായി, മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് അഥവാ മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന്, മരണത്തിൻ്റെ ക്രൂരമായ വക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ യാതൊരു വ്യക്തിക്കും സാധ്യമല്ല. മരിക്കാതിരിക്കാൻ ഒരു വലിയ ചിന്തകൻ പറഞ്ഞതുപോലെ ജനിക്കാതിരിക്കണം. ജനിച്ചു പോയാൽ മനുഷ്യൻ മരിച്ചേ മതിയാകുള്ളൂ. അതാണ് നമ്മൾ ബൈബിളിൽ നിന്ന് കണ്ടത്. 89-ാം സങ്കീർത്തനം 48-ാം വാക്യത്തിൽ, ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യനാർ? ജനിച്ച ജീവിച്ച സകല മനുഷ്യരും മരണത്തെ അഭിമുഖീകരിച്ച് മതിയാകുള്ളൂ. മരണത്തെ സംബന്ധിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്താണ് മരണം? ഈ ചോദ്യം സമൂഹത്തിൽ വളരെ പ്രസക്തമാണ്. ഈ ചോദ്യത്തിന് പലരും മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മിക്കതും പൂർണ്ണമായും ശരിയല്ല. മരണത്തെ യാത്രയായിട്ടും മരണത്തിന് വിയോഗം എന്നുള്ള വാക്കും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിശേഷണങ്ങൾ ചിന്തകന്മാർ നൽകിയിട്ടുണ്ട്. ഏറെക്കുറെ ചിന്തകന്മാരായിട്ടുള്ള ആളുകൾ ഒരു ഡസനിലധികം വിശേഷണങ്ങൾ നൽകിയിട്ടുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. മരണത്തെ പറന്നുപോക്കായിട്ട്, ഒഴുകിപ്പോക്കലായിട്ട് ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മരണം ഒരു യാത്രയാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഞാൻ വായിച്ച ഒരു കാൻറ്റർബറിയിലെ സെൻറ്റ് മാർട്ടിൻസ് പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്തിരിക്കുന്ന ഡീൻ ഹെൻറി അൽഫോർഡിൻ്റെ കല്ലറയുടെ മുകളിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്ന ഒരു വാചകം ആരോ എഴുതിയിട്ടതാണ്. യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളുടെ വഴിയമ്പലം എന്നാണ് കല്ലറയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ കല്ലറ ഒരു വഴിയമ്പലമാണ്. ആ വഴിയമ്പലത്തിനകത്തൊരു യാത്രക്കാരനുണ്ട് എന്നാണ് ഇയാൾ കോറിയിട്ടിരിക്കുന്നത്. അപ്പോൾ മരണത്തെ ഒരു യാത്രയോട് അവിടെ ഉപമിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദികൾ ഉൾപ്പെടെ മിക്ക ചിന്തകന്മാരും ജീവിതത്തെ യാത്രയോടുപമിച്ച് മരണം കൊണ്ട് അവസാനിക്കുന്നു എന്ന ചിന്തയാണ് പലരും പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ മരണം കൊണ്ട് ഈ യാത്ര അവസാനിക്കുന്നുവോ? അത് നമ്മൾ പരിചിന്തനം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടേക്ക് നമ്മൾ വരും മുമ്പ് നമ്മൾ തുടങ്ങി വെച്ച വിഷയത്തിലേക്ക് മടങ്ങി വരാം. മരണം എന്നാൽ എന്താണ്? ഞാൻ അതിനാണ് മറുപടി പറയാൻ ശ്രമിച്ചത്. പല ചിന്തകന്മാരും പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും ശാസ്ത്രീയമായും മനുഷ്യ നിർമ്മിതിയോട് ബന്ധപ്പെട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, മരണം എന്ന് പറഞ്ഞാൽ അത് വേർപാടാണ്. ശാരീരിക മരണം, ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പരാമർശിക്കുന്നത്.
ശാരീരിക മരണം ശരീരത്തിൽ നിന്ന് ജീവനും ആത്മാവും വേർപെടുന്നതാണ്. അതാണ് ശാരീരികമായ മരണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മരണം വേർപാടാണ്. മൂന്ന് മരണങ്ങളെക്കുറിച്ച് സത്യസന്ധമായി വിലയിരുത്തുന്ന ആർക്കും ഗ്രഹിക്കാവുന്നതാണ്. ബൈബിൾ അടിസ്ഥാനത്തിൽ സാർവത്രികമായി മനുഷ്യൻ ഗ്രഹിക്കേണ്ട മൂന്ന് മരണങ്ങളുണ്ട്. ഇത് വേദവ്യാഖ്യാതാക്കളൊക്കെ മിക്കവാറും പ്രതിപാദിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് വിശദീകരണം കൂടാതെ ഞാനിങ്ങനെ പറയാം. മരണം മൂന്ന് ഉണ്ട്. ഒന്ന് ആത്മീകമായ മരണം, സ്പിരിച്വൽ ഡെത്ത്. രണ്ട് ശാരീരികമായ മരണം, ഫിസിക്കൽ ഡെത്ത്. മൂന്ന് ഇറ്റേണൽ ഡെത്ത് അഥവാ നിത്യമരണം. ഈ നിത്യമരണത്തെ ബൈബിൾ രണ്ടാം മരണം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 21:8 ആ തീപ്പൊയിക രണ്ടാം മരണം, രണ്ടാമത്തെ മരണം എന്ന് പറയുന്നു. അപ്പോൾ മരണം മൂന്ന് ഉണ്ട് എന്ന് നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കും. അതിൽ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു മരണം ഒരു വേർപാടാണ്. അങ്ങനെയാണെങ്കിൽ ആത്മീക മരണം എന്നാൽ എന്താണ്? അത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ സെപ്പറേറ്റ്, മനുഷ്യൻ അന്യപ്പെട്ടു പോയതാണ്, വേർപെട്ടു പോയതാണ് ആത്മീക മരണം. മരണം എന്ന സംജ്ഞ ബൈബിളിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2:17. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണമില്ലാത്ത നിത്യനായ ദൈവമാണ് മരണം എന്ന വാക്ക് ആദ്യം ഉച്ചരിക്കുന്നത്. ആദത്തിനോട് പറയുകയാണ്, അന്ന് ഹവ്വ ഇല്ല, ആദത്തോട് പറയുകയാണ് നീ തിന്നുന്ന നാളിൽ മരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ആദം ആ വൃക്ഷത്തിൻ്റെ ഫലം ഹവ്വയും തിന്നു. ഈ വൃക്ഷഫലം തിന്നുമ്പോൾ അവർ രണ്ടുപേരുമുണ്ട്. എന്നാൽ തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞിട്ട് മരിച്ചോ എന്നൊരു സംശയമുണ്ടാവാം. 930 വർഷമായിരുന്നു ആദമിൻ്റെ ആകെ ആയുഷ്കാലം. അപ്പോൾ തിന്ന നാളിൽ അദ്ദേഹം മരിച്ചോ? ഇല്ല, ശാരീരികമായി മരിച്ചില്ല. എന്നാൽ തിന്ന ദിവസം തന്നെ മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ടു. ഏദൻ പരദീസയിൽ നിന്ന്, ഏദനിൽ നിന്ന്, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കി. ഉൽപ്പത്തി പുസ്തകം 3:23-24 ഈ വസ്തുത കാണാം. ദൈവം അവനെ പുറത്താക്കി. പുതിയ നിയമത്തിൽ ഇതിന് ദൃഷ്ടാന്തമായി ഈ കാര്യം തെളിയിക്കാനുള്ള ഒരു ദൃഷ്ടാന്തം അഥവാ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൂർത്തുപുത്രൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:11 രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയാണ് ഈ ദൂർത്തുപുത്രൻ്റെ കഥ. ഈ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെയും കൊണ്ട് ആ വലിയ സദസ്സിൽ എല്ലാവർക്കും വലിയ ഭക്ഷണം, അവിടെ വലിയ സദ്യ ഒരുക്കി, അവരെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകനെ കൊണ്ടുവന്ന് പിതാവ് പറയുന്നുണ്ട്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. 24 ആ മകൻ അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പൻ എന്താ പറഞ്ഞത്? ഞാൻ മരിച്ചവനായിരുന്നോ? ഞാൻ ജീവിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അപ്പൻ പറയുന്ന മറുപടി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. മോനെ, നീ ദൂരദേശത്ത് ജീവിക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ നീ ഇല്ലായിരുന്നു. എന്താ മരണം? ഈ അപ്പൻ പറഞ്ഞു, മരണമെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വീട്ടിൽ മകനില്ലാത്ത അവസ്ഥയാണ്. ദൈവത്തിൻ്റെ വീട്ടിൽ, ദൈവിക കൂട്ടായ്മയിൽ, ദൈവ സംസർഗത്തിൽ മനുഷ്യനില്ലാത്ത അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. ആ വേർപാട്, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർപെട്ടുപോയി, അതിനെയാണ് ആത്മീക മരണം എന്ന് നമ്മൾ വേദശാസ്ത്രപരമായി വിശേഷിപ്പിക്കുവാൻ കഴിയുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2:1 ഈ മരണമുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു. മനുഷ്യൻ്റെ ശരീരത്തിന് ജീവനുണ്ട്, എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയി. ദൈവത്തിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോരുന്നു, ദൈവത്തിൽ നിന്ന് അവൻ വേർപെട്ടുപോയി. ആ മരണത്തെയാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. ഭാരതീയരായ ചിന്തകന്മാരോട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നായിരുന്ന നമ്മൾ രണ്ടായിത്തീർന്നപ്പോൾ ഉണ്ടായ ഇണ്ടൽ ചൊല്ലാവതല്ല എന്നാണ് ആ പ്രാർത്ഥനാ ഗാനത്തിൽ നമ്മൾ നമ്മുടെ ഈ
കേരളത്തിലൊക്കെ ജീവിച്ചിരുന്ന മലയാളികളായിട്ടുള്ള ഭക്തർ ഹൈന്ദവ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പരമാത്മാവായ ഈശ്വരനിൽ നിന്ന് ജീവാത്മാവായ മനുഷ്യൻ വേർപെട്ടുപോയി ആ വേർപാടാണ് മരണം അതുകൊണ്ടാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഉപനിഷത്കാരൻ പ്രാർത്ഥിച്ചത് മൃത്യോർമാം അമൃതം ഗമയ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കണം ജീവനുള്ള മനുഷ്യൻ ശരീരത്തിന് ജീവനുണ്ട് പക്ഷേ അവൻ മരണത്തിലാണ് ആ മനുഷ്യനെ ജീവങ്കിലേക്ക് നയിക്കണം എന്നെ ജീവങ്കിലേക്ക് നയിക്കണം എന്ന് പ്രാർത്ഥിക്കുക ഈ മരണം വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ച ആത്മീക മരണമാണ് ഈ ആത്മീകമായി മരിച്ച മനുഷ്യൻ ആ മനുഷ്യന് ദൈവം വച്ചിരിക്കുന്ന ശവക്കുഴി എന്ന് വേദശാസ്ത്രപരമായി പറയാം ദുഷ്ടന് ദൈവം കുഴിച്ചിരിക്കുന്ന കുഴി അഥവാ പാപിക്ക് ദൈവം വെട്ടിയ ശവക്കുഴി അതാണ് വെളിപാട് 21:8 പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അടയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ബിംബാരാധികൾ ക്ഷുദ്രക്കാർ എന്ന് പറഞ്ഞിട്ടൊടുവിൽ ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്ര അത് രണ്ടാമത്തെ മരണം ഒന്നാമത്തെ മരണം നമ്മൾ കണ്ടു ആത്മീക മരണമാണ് ഈ ആത്മീകമായി മരിച്ച മനുഷ്യന് ദൈവം വെട്ടിയിരിക്കുന്ന ശവക്കുഴിയാണ് അവന് പോകാനുള്ള സ്ഥലമാണ് ഈ രണ്ടാമത്തെ മരണമായ തീപ്പൊയ്ക അഥവാ നരകം ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം ഈ നരകം ദൈവം ഒരുക്കി വെച്ചിട്ടാണ് പാപം ചെയ്യാൻ വേണ്ടി ഒരു മരവും അതിൻ്റെ ഫലവും എല്ലാം ക്രമീകരിച്ചു വെച്ചിട്ട് ദൈവം മനുഷ്യനെ നിർമ്മിച്ചതെന്നാണ് പലരും ചിന്തിക്കുന്നത് വേദപുസ്തകത്തിനെതിരെ ദൈവത്തിനെതിരെയുള്ള ഒരു ആരോപണമായിട്ട് പലരും പറയാറുള്ളത് എന്നാൽ ബൈബിൾ കൃത്യമായി പറയുന്നു ദൈവം നരകമൊരുക്കിയത് തീപ്പൊയ്ക ഒരുക്കിയത് മനുഷ്യന് വേണ്ടി അല്ല ദൈവം നരകമൊരുക്കിയത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട് മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ 35 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ കാര്യം യേശു പറയുന്നവിടെ കാണാം ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നത് നിത്യാഗ്നിയിലേക്ക് പോകുക അപ്പോൾ നിത്യാഗ്നി ഒരുക്കിയത് മനുഷ്യർക്ക് വേണ്ടിയല്ല പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് മനുഷ്യൻ പാപിയായിത്തീർന്നപ്പോൾ പിശാചിന് വേണ്ടി ഒരുക്കിയ നരകത്തിലേക്ക് അവൻ പോകുന്നു എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ ആത്മീകമായി മരിച്ചത് കൊണ്ട് മനുഷ്യന് കിട്ടാൻ പോകുന്ന പാപത്തിൻ്റെ ശിക്ഷയാണ് വാസ്തവത്തിൽ ഈ രണ്ടാം മരണമായ നരകം രണ്ട് മരണങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്ന് ആത്മീക മരണം ശരീരത്തിന് ജീവനുണ്ട് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയി ആത്മീക മരണം ഈ ആത്മീകമായി മരിച്ചതുകൊണ്ട് മനുഷ്യന് ന്യായമായി ലഭിക്കേണ്ട ശിക്ഷാവിധിയാണ് രണ്ടാം മരണമായ തീപ്പൊയ്ക അഥവാ നരകം എന്നാൽ ഇതിൻ്റെ നടുക്കുള്ള മരണമാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മനുഷ്യനെ ഭീതിപ്പെടുത്തുന്നതും മനുഷ്യൻ ഏറ്റവും അധികം വിറയാർന്ന് ചിന്തിക്കുന്നതുമായ ശാരീരിക മരണം ഈ രണ്ട് മരണത്തെയും മനുഷ്യൻ അവഗണിച്ചിരിക്കുകയാണ് ഏതൊക്കെ ആത്മീക മരണത്തെയും രണ്ടാം മരണമായ നരകത്തെയും വാസ്തവത്തിൽ മനുഷ്യൻ ഭയക്കേണ്ടത് ഈ മരണങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ് ഭയക്കേണ്ടതിനെ ഭയപ്പെടാതിരിക്കുകയും ഭയപ്പെടാൻ ആവശ്യമില്ലാത്തതിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യമായ അവസ്ഥയാണ് മനുഷ്യനിലുള്ളത് വാസ്തവത്തിൽ ഈ ശാരീരിക മരണത്തെ മനുഷ്യൻ ഭയപ്പെടേണ്ടതില്ല ഈ ശാരീരിക മരണം എന്താണ് ആത്മീകമായി മരിച്ച മനുഷ്യൻ ശാരീരികമായ മരണത്തിലൂടെ അവന് വിധിക്കപ്പെട്ടിരിക്കുന്ന നരകത്തിലേക്ക് പോകുന്നു ആ നരകത്തിലേക്ക് പോകാനുള്ള പോകാൻ വേണ്ടി തുറക്കപ്പെടുന്ന ഒരു വാതിൽ ഒരു വാതായനം ഒരു ഇടനാഴി മാത്രമാണ് ശാരീരിക മരണം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ മരണം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ഒന്ന് ആത്മീക മരണം രണ്ടാം മരണമായ നിത്യമരണം നിത്യാഗ്നി അഥവാ നരകം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരകം മൂന്ന് ശാരീരിക മരണം ഇതാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് ഇത് മൂന്നും വേർപാടാണ് ഈ മൂന്ന് മരണങ്ങൾ ഒന്നുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ ആത്മീക മരണമാകട്ടെ
ശാരീരിക മരണമാകട്ടെ രണ്ടാം മരണമാകട്ടെ ഈ മൂന്ന് മരണങ്ങളും വേർപാടാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർപെട്ടു, അതാണ് ആത്മീയ മരണം. രണ്ട്, മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ പ്രാണൻ അഥവാ ജീവൻ, ആത്മാവ്, ജീവനും ആത്മാവും വേർപെടുന്നു, അതാണ് ശാരീരിക മരണം. എന്നേക്കുമായി ദൈവത്തിൻ്റെ സന്നിധാനവും വല്ലഭത്വത്തോടുകൂടിയ അവിടുത്തെ മഹത്വവും വിട്ടറിഞ്ഞ് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കുന്നതാണ് രണ്ടാം മരണം അഥവാ നിത്യ മരണം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ എൻ്റെ സ്നേഹിതരെ, സത്യസന്ധമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന, നിഷ്പക്ഷമായി വസ്തുതകളോട് ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എളിമയോടെ ഞാൻ പറയട്ടെ, ഇതാണ് വാസ്തവത്തിൽ മരണം എന്ന് പറയുന്നത്. ആത്മീകമായ മരണം, ശാരീരികമായ മരണം, രണ്ടാം മരണം. നിഷേധിക്കാൻ കഴിയില്ല, ഇത് മൂന്നും യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മനുഷ്യൻ മരിക്കുന്നു എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, മരണം എന്നത് മൂന്ന് മരണം ഉണ്ട്. അത് ഒന്ന് ആത്മീക മരണം, രണ്ട് ശാരീരിക മരണം, മൂന്ന് നിത്യമരണമായ രണ്ടാം മരണമായ നരകം. ഈ മൂന്ന് മരണം. എന്നാൽ ഇവിടെ ഇവ മൂന്നിനോടും ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ മരണത്തിന് മനുഷ്യൻ അധീനനായത്, വിധേയനായത്, വിധേയപ്പെട്ടത്, അതിൻ്റെ കാരണം, വിധേയപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? മനുഷ്യനെ മരിക്കാൻ വേണ്ടിയല്ല ദൈവം നിർമ്മിച്ചത്. ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവും, ജീവശ്വാസമാണ് അവനിൽ ഊതിയത്. അപ്പോൾ മനുഷ്യൻ മരിക്കാതെ ജീവിക്കാൻ ആയിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അവൻ്റെ ആത്മാവും അവൻ്റെ ശരീരവും എല്ലാം മരണത്തിന് വിധേയമായി തീർന്നതിൻ്റെ കാരണം, അത് നമ്മൾ കണ്ടെത്തണം. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ഇവിടെ ചിന്തകന്മാരോട്, ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ നടത്തുന്ന ആളുകളോട്, ശാസ്ത്രവിദ്യാർത്ഥികളോട്, ശാസ്ത്രജ്ഞന്മാരോട് ഒക്കെ ചോദിക്കുക. നമുക്കറിയാം ഈ കാലഘട്ടം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വളരെ പുരോഗതിയുടെ പടവുകൾ ചവിട്ടി ഏറ്റവും ഉത്തുംഗ സ്ഥായിയിൽ എത്തിയിരിക്കുകയാണ് മനുഷ്യനെന്ന കാര്യം എല്ലാവരും സമ്മതിക്കും. നമുക്കറിയാം മനുഷ്യൻ്റെ ജീവൻ വേറെ യന്ത്രങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ട് അവൻ്റെ ഹൃദയം മാറ്റിവെക്കാൻ പോലും പോരുന്ന ശസ്ത്രക്രിയകൾ വിജയകരമായി നടക്കുന്ന വൈദ്യശാസ്ത്രം അത്രയ്ക്ക് പുരോഗതി കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശാസ്ത്രത്തോട്, വൈദ്യശാസ്ത്രത്തോട്, മെഡിക്കൽ സയൻസിനോട് നമ്മൾക്ക് ചോദിക്കാം, മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണമെന്താണ്? മനുഷ്യൻ മരിക്കുന്നു എന്നവർക്ക് പറയാൻ കഴിയുന്നു, പക്ഷേ അതിൻ്റെ കാരണമെന്താണ് എന്നിവർക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ ഒരു ലബോറട്ടറിയിൽ കൊണ്ടുപോയി ശാസ്ത്രജ്ഞൻ പരിശോധിച്ചാൽ അദ്ദേഹം പറയും ഇത് കണ്ണുനീരാണ് എന്ന്, അദ്ദേഹം ശാസ്ത്രീയ പരീക്ഷണം കൊണ്ട് പറയും. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത ഒരു കാരണമുണ്ട്. എന്ത് കാരണം കൊണ്ട് ഈ കണ്ണീർ പൊഴിഞ്ഞു? എന്ത് കാരണം കൊണ്ട് ഈ കണ്ണുനീർ ഉണ്ടായി? ഈ കണ്ണുനീർ ചൊരിയാനുള്ള കാരണം എന്തെന്ന് ശാസ്ത്രജ്ഞന് പറയാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് മരണത്തിൻ്റെ കാരണം. മരണമൊരു യാഥാർത്ഥ്യമാണ്, അതവർ സമ്മതിക്കും. പക്ഷേ മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണമെന്താണ്? അതിനുത്തരം പറയാൻ ശാസ്ത്രത്തിന് കഴിയുകയില്ല. സ്നേഹിതരെ, മതങ്ങൾക്ക് കഴിയില്ല. ഇവിടെ ഒട്ടേറെ മതങ്ങളുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ ചിന്തിച്ച ആ മതം എന്ന വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് മതങ്ങൾ, ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൈനം, പാർസി, യഹൂദമതങ്ങൾ, ഇങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതങ്ങളോട് നിങ്ങൾ ചോദിച്ചേ മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, തത്സംബന്ധമായി നിങ്ങൾക്ക് തരുവാൻ കഴിയുന്ന ഉത്തരം എന്താണ്, മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അവർക്ക് കൈമലർത്താനല്ലാതെ ശരിയായ ഉത്തരം നൽകാൻ കഴിയില്ല. ശാസ്ത്രവും മതവും ഒക്കെ പറയുന്നത് അത് പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസമാണെന്നാണ്. മനുഷ്യൻ മരിക്കുന്നത് ഉദിച്ചാൽ അസ്തമിക്കും, വിടർന്നാൽ കൊഴിയും, ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. ഇതൊരു ശാസ്ത്രീയമായ വസ്തുതയാണ്, ശാസ്ത്രീയമായൊരു സംഗതിയാണ്.
മതങ്ങളോട് ചോദിച്ചാൽ പറയും എല്ലായിടത്തും നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അവയ്ക്കും മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണമെന്തെന്ന് മതങ്ങൾക്കും പറയാൻ കഴിയില്ല, ശാസ്ത്രത്തിനും പറയുവാൻ കഴിയില്ല. എന്നാൽ ഇന്ന് എന്നെ ശ്രവിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള എൻ്റെ പ്രിയ ശ്രോതാക്കളോട്, പ്രേക്ഷകരോട്, എളിമയോട് ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വ്യക്തമാക്കട്ടെ. മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള ഏകഗ്രന്ഥം ബൈബിളാണ്. അഥവാ മരണത്തിൻ്റെ കാരണം മനുഷ്യനെ ബോധ്യപ്പെടുത്തിയ ഏക ഈശ്വരോപാധി ബൈബിളാണ്. റോമാലേഖനം 5:12 ധന്യനായ പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണം പാപമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, യഹസ്കേൽ പ്രവചനം 18:1. റോമർ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപവും മരണവും തമ്മിലുള്ള ബന്ധം. ദൈവം പറഞ്ഞു, നീ പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. മനുഷ്യനിൽ എന്ന് പാപം പ്രവേശിച്ചോ അന്ന് തന്നെ മരണവും പ്രവേശിച്ചു. എന്ന് അവൻ പാപിയായോ അന്നവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടോ മരണം സംഭവിച്ചു. അങ്ങനെ മരിച്ച മനുഷ്യൻ ശാരീരിക മരണം വഴി രണ്ടാം മരണമായ തീപ്പൊയ്ക അഥവാ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ നരകവിധിക്ക് കാരണം മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണം, സുഹൃത്തെ വളരെ എളിമയോടെ പറയട്ടെ, പാപം എന്ന യാഥാർത്ഥ്യമാണ്. ഇത് നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. മനുഷ്യനെ ദൈവം നിർമ്മിച്ചത് പാപിയായിട്ടല്ല, നേരുള്ളവനായിട്ടാണ് മനുഷ്യനെ ദൈവം നിർമ്മിച്ചത്. ബൈബിൾ കൃത്യമായി പറയുന്നു. എന്നാൽ അവൻ അനേകം സൂത്രങ്ങളെ കണ്ടെത്തി എന്നുള്ളതാണ്. മനുഷ്യൻ പാപത്തിൻ്റെ ചതിക്കുഴിയിൽ വീണുപോകുകയായിരുന്നു. എളിമയോടെ ഞാൻ പറയട്ടെ, ഈ പാപം നിമിത്തം മനുഷ്യനിൽ വ്യാപരിച്ച മരണം, റോമാലേഖനം 5:12-14 മരണത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചയെക്കുറിച്ച്, അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 3 പ്രയോഗങ്ങളുണ്ട്. മരണം കടന്നു, സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നു. 3, മരണം വാണു, മരണം മനുഷ്യനിൽ പ്രവേശിച്ചു അഥവാ കടന്നു. 1, 2, ആദമിലാണ് പാപം പ്രവേശിച്ചത്, ഹൗവയിലാണ് പാപം പ്രവേശിച്ചത്. ആ പാപം മരണത്തിന് കാരണമായിത്തീർന്നു. ഈ മരണം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോൾ, കടന്ന മരണം, മനുഷ്യനിൽ പ്രവേശിച്ച മരണം, ആദമിൽ ഹവയിൽ പ്രവേശിച്ച മരണം, അവർക്കൊരു മകനുണ്ടായി കയ്യിൻ, അടുത്ത മകനുണ്ടായി ഹാബേൽ. ആദ്യത്തെ മരണം ഹാബേലിൻ്റേതാണ്, മരണം പരന്നു. പിന്നീട് ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ 100 ആണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി മരണത്തിൻ്റെ വാഴ്ച ചരിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ മരണത്തിന് പരിഹാരമുണ്ടാകും? മരണത്തിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തി, പാപമാണ്. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ, പാപം മാറാതെ മരണം മാറുകയില്ല. മരണത്തിന് മാറ്റമുണ്ടാകും, മരണം തുടച്ചു നീക്കപ്പെടും, മരണം ഇനി ഇല്ല എന്നുള്ള ഒരവസ്ഥ വരും. എന്നാൽ അതിന് ഒരു പ്രധാന കാര്യം സംഭവിച്ചേ മതിയാകുള്ളൂ. എന്ത്? പാപം നീക്കപ്പെടണം, പാപം മാറണം. പാപം മാറിയാൽ മരണം മാറും. എവിടെ പാപം മാറി? അങ്ങനെ മരണം മാറിയ ഒരു സംഭവം ചരിത്രത്തിലുണ്ടോ? അതാണ് ഇനി നാം ചിന്തിക്കേണ്ടത്. അത് നടന്നു, അതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ക്രിസ്തുവാണ് പാപപരിഹാരകൻ, മരണത്തിന് പരിഹാരം വരുത്തിയതും ക്രിസ്തുവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.